സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവസമൂഹം വളർന്നു വരേണ്ടത് രാജ്യത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഡോക്ടർ രേണുരാജ് പറഞ്ഞു. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിന് പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നാം കാണാൻ കണ്ടുവരുന്നുണ്ട്. വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും നേരിടാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ തളർന്നു പോകുന്നതും അസുഖങ്ങൾ കഴിപ്പെടുന്നതും ജീവിതം തന്നെ ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകുന്നതും ഒക്കെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ അടിപ്പെടാതെ വളരെ ധൈര്യപൂർവ്വം ഇനി അവരുടെ മുൻപിലുള്ള അനേകം വർഷങ്ങൾ 10, 60, 70, 80 വർഷങ്ങൾ അവരുടെ മുൻപിൽ ഇനിയും ജീവിക്കാനും ഈ ലോകത്തെ കണ്ടറിയാനും മനസ്സിലാക്കാനും ധാരാളം കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ളൂ. ഈ ലോകത്തിൻ്റെ വളരെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഈ പ്രായത്തിനിടയിൽ അവർ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇനിയും കണ്ടറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ധാരാളം നാടുകളും ആ നാടുകളിലെ ചരിത്രങ്ങളും ആ നാടുകളിലെ ഭൂപ്രകൃതിയും ധാരാളം എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങളും ഈ ലോകം പങ്കുവയ്ക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള അറിവുകൾ ഉൾപ്പെടുന്ന പാഠപുസ്തകങ്ങളും ഇന്റർനെറ്റും വളരെ വലിയ ഒരു ലോകവും അവരുടെ മുമ്പിലുണ്ട്. ഈ ലോകത്തിൻ്റെ ഭംഗി പൂർണ്ണമായും കണ്ട് അറിഞ്ഞ് ആസ്വദിച്ച് ജീവിച്ച് ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങളുടേതായ പാദമുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് തങ്ങളുടേതായ സംഭാവനകൾ ഈ ലോകത്തിന് നൽകിക്കൊണ്ട് മികച്ച പൗരന്മാരായി വളരെ ഡിസിപ്ലിനുള്ള ജീവിതത്തിലൂടെ മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഈ ലോകത്തിലൂടെ കടന്നു പോകാൻ അവരെ ഏവരെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇവിടേക്ക് ചേർന്നിരിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ള നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിൽ തങ്ങളോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും മാതൃകയാക്കാവുന്ന രീതിയിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ കൃത്യമായ അച്ചടക്കം ഉൾക്കൊള്ളുന്ന ഈ പദ്ധതിയിലൂടെ പുറത്തു വരുന്നവർ ഇന്നു മുതൽ ഇനി അങ്ങോട്ടുള്ള കാലയളവിൽ നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്ന രീതിയിൽ സമൂഹത്തിൽ ഇവരോടൊപ്പം പഠിക്കുന്നവർക്ക് മാതൃകയാവുന്ന രീതിയിൽ ഇവർക്ക് ശേഷം സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിൽ മികച്ച പൗരന്മാരായി വളർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് അതിനുള്ള ഏറ്റവും നല്ലൊരു തുടക്കമായി ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വൈപ്പിൻകരയിലെ 3 SPC വിദ്യാലയങ്ങൾ ചേർന്ന് സംഘടിപ്പിച്ച പാസിംഗ് ഔട്ട് പരേഡിൽ കേഡറ്റുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു എറണാകുളം ജില്ലാ കളക്ടർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുന്നതിനായി നടത്തുന്ന ശ്രമങ്ങൾ സമൂഹത്തിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. സ്കൂളുകൾ സംയുക്തമായി നടത്തുന്ന ലഹരിവിരുദ്ധ പരിപാടിയുടെ ഉദ്ഘാടനം എറണാകുളം റൂറൽ അഡീഷണൽ SP ബിജി ജോർജ് നിർവഹിച്ചു. എടവനക്കാട് HIHSS ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ എടവനക്കാട് SDPY KPM ഹൈസ്കൂൾ, ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 132 കേഡറ്റുകളാണ് പങ്കെടുത്തത്. പരേഡിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. SPC പദ്ധതിയുടെ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ PS ഷാബു കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എടവനക്കാട് SDPY KPM ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളായ ഫിദ ഫാത്തിമ, പാർവതി ദിലീപ് എന്നിവരായിരുന്നു മെയിൻ കമാൻഡർമാർ. HIHSSലെ PN മുഹസീന, PH മുഹമ്മദ് അജ്മൽ, ചെറായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിലെ VS ശ്രാവണ, KS അലൻ, എടവനക്കാട് SDPY KPM ഹൈസ്കൂളിലെ ദേവിന വി ലാൽ, അശ്വിൻ പ്രശോഭ് എന്നിവർ യഥാക്രമം 6 പ്ലാറ്റൂണുകളെ നിയന്ത്രിച്ചു. EM പുരുഷോത്തമൻ, KP മിനീഷ്, MC ക്ഷേമ, KC ലിബിഷ എന്നിവരായിരുന്നു കേഡറ്റുകളെ പാസിംഗ് ഔട്ട് പരേഡിന് ഒരുക്കിയത്. മുനമ്പം DYSP MK മുരളി, മുനമ്പം ഇൻസ്പെക്ടർ SHO AL യേശുദാസ്, ഞാറക്കൽ ഇൻസ്പെക്ടർ SHO രാജൻ കെ അരമന എന്നിവർ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു.